ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള ബി സി എക്സാൻഡോപ്പ് കെ ബി സി എക്സാഡോപ്പിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫേഴ്സ് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സിലെ എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക കുറച്ച് ലെങ്തിയായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ട് മാസത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓസ്കാർ രണ്ടായിരത്തി ഇരുപത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് സ്വരാജ് ട്രോഫി പിന്നീട് വരുന്നത് നമ്മൾ ലോറീസ് അവാർഡ് പിന്നെ ബെഫ്റ്റ് അവാർഡ് ഈ അവാർഡുകൾ എല്ലാം പ്രധാനമായും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യം റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ വ്യക്തിയാണ് ശ്രീകർ പ്രസാദ് ശ്രീകർ പ്രസാദ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഐ സി സിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം സ്റ്റീവ് സ്മിത്ത് ആണ് ഓസ്ട്രേലിയയുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഓം ബുഡ്സ്മാനായി നിയമിത ആയത് ജി രാമേഷാണ് ജി രമേഷാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഓം ബുഡ്സ്മാനായി നിയമിതനായത് ട്രാവൽ സൈറ്റായ ട്രിപ്പ് അഡ്വൈസറിൽ രണ്ടായിരത്തി ഇരുപതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദ സഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത് കൊച്ചിയാണ് ട്രാവൽ സൈറ്റായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാരമായി തിരഞ്ഞെടുത്തത് കൊച്ചിയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊതുജനാരോഗ്യ സംരംഭമായ റൈറ്റ് ടു പ്രോട്ടീൻ ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ഡേ ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ സബ്മിറ്റ് റൈസ് ടു തൗസൻഡ് ട്വൻ്റി വേദി ന്യൂഡൽഹി ആയിരുന്നു റൈസിൻ്റെ റെസ്പോൺസിബിൾ എ ഐ ഫോർ സോഷ്യൽ എംപവർമെൻറ് എന്നാണ് അഞ്ചാമത് ഇന്ത്യ യു കെ സംയുക്ത വ്യോമാഭ്യാസമായ ഇന്ദ്രധനുഷ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദിയാണ് ഗാസിയാബാദ് ഹോണ്ടോൺ എയർഫോഴ്സ് സ്റ്റേഷനാണ് കറക്റ്റ് വേദി നോർത്ത് ഈസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ഗുവാഹത്തിയാണ് ആസാമിലെ ഗുവാഹത്തിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ന്യൂഡൽഹി ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുള്ളു അടുത്ത ചോദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മികച്ച നവാഗത സംവിധായകനുള്ള ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുടെ ജി അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് മധുസി നാരായണനാണ് ചിത്രം കുമ്പ്ലങ്ങി നൈറ്റ്സിലെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച റഷ്യൻ വനിതാ താരമാണ് മരിയ ഷറപ്പോവ ഫ്രാൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡറാണ് ജാവേദ് അഷ്റഫ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേറ്റിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബാണ് എഫ് സി ഗോവ ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിൽ യൂണിഫൈഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആരംഭിച്ച രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ് ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇ എസ് ഐ സി ഉപഭോക്താക്കൾക്കായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് സന്തുഷ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കേവ് ഫിഷ് കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എൻ ആർ സി നടപ്പിലാക്കുന്നതിരെ പ്രമേയം പാസാക്കിയ ആദ്യ എൻ ഡി എ ഭരണത്തിലുള്ള സംസ്ഥാനം ബീഹാറാണ് പ്രഥമ നാഷണൽ കോൺഫറൻസ് ഓൺ കോസ്റ്റൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് റെസീലിയൻസ് സി ഡി ആർ ആർ ആൻഡ് ആർ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച നാസയുടെ ഗണിത ശാസ്ത്രജ്ഞയാണ് കാത്തറീൻ ജോൺസൺ പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കേവ് ഫിഷ് കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ ആണ് പ്രഥമ നാഷണൽ കോൺഫറൻസ് ഓഫ് കോസ്റ്റൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ക്രിസീലിയൻസിൻ്റെ വേദി ന്യൂഡൽഹിയാണ് ഫ്രാൻസിൽ നടന്ന മുപ്പത്തിനാലാമത് കാൻസ് ഓപ്പൺ ചെസ് ജേതാവ് ഇന്ത്യനാണ് ഡി ഗുഗേഷ് ആണ് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് റിസർച്ച് ബോർഡ് എ സി ആർ ബിയുടെ വുമൺ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപതിന് അർഹ ആയത് ഡോക്ടർ നീതി കുമാർ റോവിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതയായത് രാജലക്ഷ്മി സിംഗ് ഡിയോ ടോഗോയുടെ പ്രസിഡന്റായും വീണ്ടും നിയമിതരായത് ഫറു ഖനസ്ബേ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഐ സി സി ഏഴ് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ക്രിക്കറ്റ് താരമാണ് യൂസഫ് അൽ ബ്രോസി ഒമാന്റെ താരമാണ് ഒമാന്റെ ക്രിക്കറ്റ് താരം ആണ് ഏഴു വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ലോസാർ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ആർച്ചറി ആൻഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചണ്ഡിഗഡാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നാലായിരം വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ്സ് വില്ലേജ് കണ്ടെത്തിയ വർഷ സ്ഥലമാണ് വാരണാസി ഉത്തർപ്രദേശിലെ വാരണാസി ആണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നാലായിരം വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ്സ് വില്ലേജ് കണ്ടെത്തിയ സ്ഥലം വാരണാസിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഈജിപ്ത് പ്രസിഡൻ്റാണ് ഹുസൈനി ഉബാറക് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേരള മന്ത്രിയാണ് പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേരള മന്ത്രിയാണ് പി ശങ്കരൻ നമ്മൾ ഈ ക്ലാസ്സിൽ പല ചോദ്യങ്ങളും ഒരു തവണ മാത്രമാണ് പറയുന്നുള്ളൂ നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലെല്ലാവരും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ നമ്മൾ രണ്ട് തവണയെങ്കിലും ആവർത്തിച്ച് പറയാറുണ്ട് കാരണം ഈ ഒരു ക്ലാസ് വളരെ ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് തവണ പറയാത്തത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ രണ്ട് തവണ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അടുത്ത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ലണ്ടൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഡബ്ല്യു ബി ആർ ഗോൾഡൻ ഇറ ഓഫ് ബോളിവുഡ് ബഹുമതിക്ക് അർഹനായത് മനോജ് കുമാർ ആണ് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതയാകുന്നത് സഞ്ജയ് കോത്താരിയാണ് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതയാകുന്നത് ബിമൽ ജുൽഖ ആണ് ഐബ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപതിൻ്റെ പുതിയ എഡിഷന് വേദിയാകുന്ന രാജ്യം റഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നമസ്തേ ട്രംപ് ഇവന്റിന് വേദിയായ നഗരമാണ് അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നമസ്തേ ട്രംപ് ഇവന്റിന് വേദിയായ നഗരമാണ് അഹമ്മദാബാദ് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതയാകുന്നത് സഞ്ജയ് കോത്താരിയാണ് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിവരാകാശ കമ്മീഷണറായി നിയമിതയാകുന്നത് ബിമൽ ജുൽക്കയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്റർനാഷണൽ ജുഡീഷ്യൽ കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ് പതിമൂന്നാമത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കൺവെൻഷൻ ഓൺ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷ്യസ് ഓഫ് വെയിൽഡ് ആനിമൽസ് സി എം എസ് സി ഒ പി പതിമൂന്നിൽ ഇന്ത്യയിൽ നിന്നും എൻകറേജഡ് മൈഗ്രേറ്ററി സ്പീഷീസിൽ വിവാഹത്തിൽ ഉൾപ്പെടുത്തിയവയാണ് ഏഷ്യൻ എലിഫന്റ് ബംഗാൾ ഫ്ലോറിഗാൻ ജോഗാറാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് തുടങ്ങിയവയാണ് സി എം എസ് സിഒപി തേർട്ടീനിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ റൺ ഫോർ ഇന്ത്യ ടി ഇവന്റ് ആരംഭിച്ച സംസ്ഥാനം ത്രിപുരയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ റൺ ഫോർ ഇന്ത്യ ടി ഇവന്റ് ആരംഭിച്ച സംസ്ഥാനം ത്രിപുരയാണ് വി പി മേനോൺ ദ അൺസങ് ആർട്ടിറ്റക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നാരായണി ബസുവാണ് യു എസ് ഇന്ത്യ ബിസിനസ് കൗൺസിലിന്റെ ചെയർ ഓഫ് ഗ്ലോബൽ ബോർഡ് ആയ തീയതയായത് വിജയ് അദ്വാനിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി യു സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നികുണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷ നികുണ്ടു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി യു സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഗുണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷ നികുണ്ടു ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് താൽ സേനാഭവൻ ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂരാണ് നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേ കൺസ്ട്രക്ഷൻ ആണ് പണി കഴിച്ചത് ഇന്ത്യയുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലയിൽ വന്ന സംസ്ഥാനം മണിപ്പൂരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ വേൾഡ് വൈഡ് എഡ്യൂക്കേറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ ഇൻഡെക്സ് ഡബ്ല്യു ഇ എഫ് എഫ് ഐ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി അഞ്ചാമതാണ് ഒന്നാമതെത്തിയത് ഫിൻലാൻഡാണ് ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ജെട്ടി നിലയിൽ വന്ന സംസ്ഥാനം ഗോവയാണ് മണ്ടോവി നദിയിലാണ് ഉദ്ഘാടനം ചെയ്തത് മനുഷ്ക മണ്ഡവിയാണ് ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ജെട്ടി നിലയിൽ വന്ന സംസ്ഥാനം ഗോവയാണ് കർഷകർക്കും തൊഴിലാളികൾക്കും പത്ത് രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി അദൽ കിസാൻ മസ്തൂർ കാൻറ്റീനുകൾ ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് കർഷകർക്കും തൊഴിലാളികൾക്കും പത്ത് രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി അദൽ കിസാൻ മസ്തൂർ കാൻറ്റീൻ കാൻ്റീനുകൾ ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് പ്രഥമ ഭാരത് ബംഗ്ല പ്രയാൺ ഉത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ വേദി അഗർത്തലയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നടന്ന മൂന്നാമത് ഗ്ലോബൽ മിനിസ്ട്രിയൽ കോൺഫറൻസ് ഓൺ റോഡ് സേഫ്റ്റിക്ക് വേദിയായത് സ്റ്റോക്ക് ഹോം ആണ് സ്റ്റോക്ക് ഹോം ആണ് വേദിയായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഗംഗ കാ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഗംഗ കയാഗ് ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ എ എഫ് സിയുടെ ഗ്രാസ്റൂട്ട് ചാർട്ടർ ബ്രോൺസ് ലെവൽ മെമ്പർഷിപ്പ് നേടിയത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് എ ഐ എഫ് എഫ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ലോകാരോഗ്യ സംഘടന യുണിസെഫ് ദ ലാൻഡ് സെറ്റ് എന്നീ സംഘടനകൾക്ക് സംയുക്തമായി തയ്യാറാക്കിയ എ ഫ്യൂച്ചർ ഫോർ ദ വേൾഡ് ചിൽഡ്രൻ റിപ്പോർട്ടിന്റെ ഇന്ത്യയുടെ സ്ഥാനങ്ങളാണ് എഴുപത്തിയേഴ് സസ്റ്റൈനബിൾ ഇൻഡെക്സിൽ എഴുപത്തി ഏഴാം സ്ഥാനവും ഫ്ലോറിഷിംഗ് ഇൻഡെക്സിൽ നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനവുമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ലോകാരോഗ്യ സംഘടന യുണിസെഫ് ദ ലാൻഡ് സെറ്റ് എന്നീ സംഘടനകൾ സംയുക്തമാക്കി തയ്യാറാക്കിയ എ ഫ്യൂച്ചർ ഫോർ വേൾഡ് ചിൽഡ്രൺ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനങ്ങളാണ് സസ്റ്റൈനബിൾ ഇൻഡെക്സിൽ എഴുപത്തി ഏഴാം സ്ഥാനവും ഫ്ലോറിഷിംഗ് ഇൻഡെക്സിൽ നൂറ്റി മുപ്പത്തി സ്ഥാനവുമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച കമ്പ്യൂട്ടറിൻ്റെ കോപ്പി കട്ട് പേസ്റ്റ് ഫംഗ്ഷൻ്റെ ഉപജ്ഞാതാവാണ് ലാറി ടെസ്ലർ പ്രതിയേ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച കമ്പ്യൂട്ടറിലെ കോപ്പി കട്ട് പേസ്റ്റ് ഫങ്ഷൻ്റെ ഉപജ്ഞാതാവാണ് ലാറി ടെസ്റ്റർ നമ്മളെല്ലാവരും യോജിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അത് ഇന്ത്യൻ സ്റ്റുഡൻറ് പാർലമെൻറ്റ് ഭാരതീയ ഛാത്ര സൺസ ഏറ്റവും മികച്ച നിയമസഭാ സ്പീക്കറിനുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് പി ശ്രീരാമകൃഷ്ണനാണ് മികച്ച മന്ത്രി ക്യാപ്റ്റൻ അമരീന്ദ്ര സിംഗ് ആണ് പഞ്ചാബിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റിലും ടെസ്റ്റ് ഏകദിനം ട്വന്റി ട്വന്റി നൂറ് മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമാണ് റോസ് ട്രെയിലർ ന്യൂസിലാൻഡിന്റെ റോസ് ട്രെയിലർ എഴുപതാമത് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യ പൗലൻഡ് ഉദ്ഘാടനം നിർവഹിച്ചത് എസ് ജയശങ്കർ ആണ് കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിനായി ആമസോൺ സ്ഥാപകനായ ജെഫ് ബയോസ് ആരംഭിച്ച സംരംഭമാണ് ബസോസ് എർത്ത് എർത്ത് ഫണ്ട് ഫണ്ട് ബസോസ് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപതിലെ എഫ് ഐ എഫ് എ അണ്ടർ നയൻറ്റീൻ ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ് കിക്ക് ഓഫ് ദ ഡ്രീം വേദി ഇന്ത്യ തന്നെയായിരുന്നു അതായത് മെൻസിന്റെ വേദിയും ഇന്ത്യ തന്നെയായിരുന്നു ഇപ്പോൾ വുമൺസിൻ്റെ വേദിയും ഇന്ത്യ തന്നെയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി ഇരുപത്തിനാല് സ്റ്റേറ്റ് വുമൺ ചിൽഡ്രൻസ് പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി ഇരുപത്തിനാല് സ്റ്റേറ്റ് വുമൺ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച രണ്ട് സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത വനിതാ ഗോൾഫ് താരമാണ് മിക്കി റൈറ്റ് യു എസിൻ്റെയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തനാണ് എം എസ് മണി കേരള കൗമുദിയുടെ പത്രപ്രവർത്തനമാണ് എം എസ് മണി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് കൃതി ശ്യാമമാധവം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ജ്ഞാനപാന പുരസ്കാരത്തിനർഹായത് പ്രഭാവർമ്മയാണ് കൃതി ശ്യാമ മാധവം അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡന്റായി വീണ്ടും നിയമതനായത് അഷ്റഫ് ഖാനി ആണ് എൻ്റർലോക്ക് വേൾഡ് ലാംഗ്വേജ് ഡാറ്റാബേസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി ഇംഗ്ലീഷ് മാൻഡറിൻ എന്നിവയാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എണ്ണക്കുരു ഉൽപാദത്തിന് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സംരംഭമാണ് തിൽഹാൻ മിഷൻ തിൽഹാൻ മിഷൻ ആണ് എണ്ണക്കുരു ഉൽപാദത്തിന് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സംരംഭമാണ് തിൽഹാൻ മിഷൻ അഫ്ഗാന്റെ പ്രസിഡന്റായി വീണ്ടും നിയമിതയാകുന്നത് അഷ്റഫ് ഗനിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കടമനിട്ട പുരസ്കാരത്തിന് അർഹനാകുന്നത് കെ ജി ശങ്കരപ്പിള്ളയാണ് കെ ജി ശങ്കര രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കടമനിട്ട പുരസ്കാരത്തിന് അർഹനാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അമേരിക്കയിലെ അപ്പീൽ കോടതിയുടെ ചീഫ് ജഡ്ജായി നിയമിതയായ ഇന്ത്യൻ അമേരിക്കനാണ് ശ്രീ ശ്രീനിവാസൻ ഇ വൈ എൻ്റർപ്രിനർ ഓഫ് ദ ഇയർ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് കിരൺ മസൂംദാർ ഷാ ഓർമ്മപ്പടികൽ എന്ന ആത്മകഥയുടെ രചയിതാവാണ് എം എ ഉമ്മർ ഓർമ്മപ്പടികൾ എന്ന ആത്മകഥയുടെ രചയിതാവാണ് എം എ ഉമ്മർ ഇനി നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മികച്ച ഗ്രാമപഞ്ചായത്തുകൾ നമുക്ക് ആദ്യം നോക്കാം ഒന്നാം സ്ഥാനം നേടിയത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മികച്ച ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയത് മുളന്തുരുത്തി എറണാകുളം ജില്ല മൂന്നാം സ്ഥാനം നേടിയത് വിയാപുരം ആലപ്പുഴ ജില്ല അപ്പം മികച്ച ഗ്രാമപഞ്ചായത്തുകൾ ഒന്നാം സ്ഥാനം പപ്പിനിശ്ശേരി രണ്ടാം സ്ഥാനം മുളന്തുരുത്തി മൂന്നാം സ്ഥാനം വിയാപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒന്നാം സ്ഥാനം നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനം പഴയന്നൂർ മൂന്നാം സ്ഥാനം ലാളം കോട്ടയം ജില്ല മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഒന്നാം സ്ഥാനം നെടുമ്പങ്ങാട് രണ്ടാം സ്ഥാനം പഴയന്നൂർ മൂന്നാം സ്ഥാനം ലാലം മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കുന്നതാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമ്പങ്ങാട് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണെന്ന് ഓർത്തിരിക്കുമല്ലോ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം കേരളത്തിലെ ഗോത്രമേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമാണ് ഹിൽ വാല്യൂ അട്ടപ്പാടിയിലെ ഹിൽ വാല്യൂ ആണ് കേരളത്തിലെ ഗോത്ര മേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമാണ് ഹിൽ വാല്യൂ ചാണക്യാനിറ്റി വേർസസ് ഓൺ ലൈഫ് ആൻഡ് ലിവിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എ എൻ ഡി ഹസ്കർ ആണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കരിൻസ് ടോപ്പ് ചെസ് ടൈറ്റിൽ നേടിയ ഇന്ത്യൻ താരമാണ് കൊനേരു ഹംബി രണ്ടായിരത്തി ഇരുപത് ടോക്കിയോയിലെ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോയിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോയിലെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ യു യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം അടുത്ത് ഈ അടുക്കൽ പ്രഖ്യാപിച്ച ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപതിനെ പറ്റി നോക്കു നോക്കാം സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ലൂയിസ് ഹാമിൽട്ടൺ ആണ് യു കെയുടെ ലേനൽ മെസ്സിയും രണ്ടു ചേർ പേര് ഒന്ന് ചേർന്നാണ് അർജന്റീനയിൽ ലേനൽ മെസ്സിയും ലൂയിസ് ഹാമിൽട്ടണും ചേർന്നാണ് സ്പോർട്സ് ഓഫ് ദ ഇയർ ഷെയർ ചെയ്തത് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയറായ സിമോണി ബയൽസ് ആണ് യു എസ് എയുടെ സിമോണി ബയൽസാണ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ടീം ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് സൌ സൗത്ത് ആഫ്രിക്ക റഗ്ബി ടീം യൂണിയൻ ടീമാണ് ടീം സ്പോർട്ടിംഗ് മൂവ്മെന്റ് ഓഫ് ദി ഇയർ ആണ് നമ്മുടെ സച്ചിൻ തെൻഡുൽക്കർക്ക് നേടിയത് ലോറിയസ് വേൾഡ് സ്പോർട്സിൻ്റെ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ തെൻഡുൽക്കർ സ്പോർട്ടിംഗ് മൂവ്മെന്റ് ഓഫ് ദി ഇയർ എന്ന ഇതിലാണ് സച്ചിന് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ യുനെസ്കോ കലിംഗ പ്രൈസ് ജേതാവാണ് കറൽ കൊറസ്നോണിക്കി ഓസ്ട്രേലിയയുടെ രണ്ടായിരത്തി ഇരുപതിലെ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ വേദി ഓസ്ട്രേലിയ ആണ് യു എൻ എഫ് സി സി യുടെ ഇരുപത്തി ആറാമത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് സി ഒ പി ഇരുപത്തി വേദിയാകുന്നത് ഗ്ലാസ്കോ ആണ് യു എസ് കെ യു എൻ എഫ് സി സിയുടെ ഫുൾ ഫോം നോക്കാം യുണൈറ്റഡ് നാഷണൽ ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സി ഒ പി ഇരുപത്തിയാറ് സമ്മിറ്റിൻ്റെ പ്രസിഡന്റായി നിയമിതരാകുന്നത് ഇന്ത്യൻ വംശനാണ് അലോക് ശർമ്മ എഴുപത്തി ഏഴാമത് സീനിയർ നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ജ്യോസ്ന ചിന്നപ്പ ആൻഡ് സൗരവ് ഗോസാലാണ് വനിതാ വിഭാഗം ജോസ്ന ചിന്നപ്പയും പുരുഷ വിഭാഗം സൗരവ് ഗോസാലുമാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും നിയമിതയായത് അരവിന്ദ് കെജ്രിവാളാണ് രണ്ടാമത്തെ വർഷവും വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നിയമിതയായത് അരവിന്ദ് കെജ്രിവാളാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ദിൻ ദയാൽ ഉപാധ്യായുടെ അറുപത്തി മൂന്ന് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് വാരണാസിയിലാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ദീൻ ദയാൽ ഉപാധ്യായയുടെ അറുപത്തി അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹ്യ മികവ് വളർത്താനും മാനസിക പിരിമുറക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹ്യ മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നാഷണൽ ഓർഗാനിക് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിലാണ് വേദിയായത് ആദ്യമായി ഫങ്ഷണൽ എനർജി ന്യൂട്രൽ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്ന സോണാണ് സൗത്ത് സെൻട്രൽ റെയിൽവേസ് എസ് സി ആർ സോൺ സെക്കന്ദ്രാബാദ് ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മുനിസിപ്പൽ ബോൺ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ് സുർജിത് പ്രസാദ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റാണ് അതുൽ കുമാർ ഗുപ്ത ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വരുന്ന നഗരമാണ് കൊൽക്കത്ത ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പീയുഷ് ഗോയൽ ആണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വരുന്ന നഗരം കൊൽക്കത്തയാണ് ബയോ ഏഷ്യ രണ്ടായിരത്തി ഇരുപതിൻ്റെ ജീനോം വാലി എക്സലൻസ് അവാർഡിന് അർഹരായവരാണ് ഡോക്ടർ കാളജ് യൂൺ ഡോക്ടർ വസൻ നർസ്വാൻ തുടങ്ങിയവരാണ് വേദി ഹൈദരാബാദായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് അടപ്പ പ്രഥമൻ പുഷ്കർ രണ്ടായിരത്തി ഇരുപതിൻ്റെ ജേതാക്കളാണ് ഡിസാസ്റ്റർ മൈഗ്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെൻ്റർ ഉത്തരാഖണ്ഡ് കുമാർ മുന്നസിംഗാണ് ഐ എസ് ആർഒയുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എസ് എൻ എസ് ഐ എല്ലിൻ്റെ പുതിയ സി എം ഡി ആണ് ജി നാരായണൻ രണ്ടായിരത്തി ഇരുപതിലെ ലോക റേഡിയോ ദിനത്തിൻ്റെ ഫെബ്രുവരി പതിമൂന്നിൻ്റെ പ്രമേയമായിരുന്നു റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത് ലോക റേഡിയോ ദിനത്തിൻ്റെ ഫെബ്രുവരി പതിമൂന്നായിരുന്നു ലോക റേഡിയോ ദിനം അതിൻ്റെ പ്രമേയമാണ് റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർ സിറ്റി ഇലക്ട്രിക് ബസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ പൂനെ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർ സിറ്റി ഇലക്ട്രിക് ബസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ പൂനെയിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ സ്റ്റാക്കിന്റെ കോൺഫറൻസ് കോംബാറ്റിംഗ് ഡ്രാഗ് ട്രക്ക് കീഫിംഗ് എന്നു വേദിയായത് ന്യൂഡൽഹിയാണ് ഓട്ടോറിക്ഷ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നക്കേൽ ഓപ്പറേഷൻ നക്കേൽ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച പ്രശസ്ത മദള കഥാകാരനാണ് വ വാരണാസി വിഷ്ണു നമ്പൂതിരി വാരണാസി വിഷ്ണു നമ്പൂതിരിയാണ് ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിർമ്മിത നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനാക് യു എ യുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയി നിയമിതായ ഇന്ത്യൻ താരമാണ് റോബിൻ സിംഗ് യു എയുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയി ക്രിക്കറ്റർ ആയി നിയമിതായ മുൻ ഇന്ത്യൻ താരമാണ് റോബിൻ സിംഗ് മെസ്സേജ് ഫ്രം മെസ്സേജേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് പൃട്ടി കെ ഷോറോഫ് എ കമൻട്രി ആൻഡ് ഡൈജസ്റ്റ് ഓൺ ദ എയർ ആക്ട് നയൻറ്റീൻ എയ്റ്റി വൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് കെ കെ കണ്ടൻവാൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് എയർ ഇന്ത്യയുടെ പുതിയ തലവനാണ് രാജീവ് ബൻസാൽ രാജീവ് മൻസാലാണ് എയർ ഇന്ത്യയുടെ പുതിയ തലവൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രസിഡന്റ് സ് കളർ ലഭിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് ശിവജി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രസിഡന്റ് കളർ ലഭിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് ശിവജി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ചരിത്രത്തിലാദ്യമായി ഹോൺ ബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് ത്രിപുര മുപ്പത്തി മൂന്നാമത് ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി അഡീസ് അബാഡ ആണ് എത്തോപിയയിൽ ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിക്കുന്നതിന് ലക്ഷ്യമാക്കി ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് പാസ്സാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമാക്കി ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് എഫ് ഐ എച്ചിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മൻപ്രീത് സിംഗ് എഫ് ഐ എച്ചിൻ്റെ ഫീമെയിൽ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ നേടിയത് ലാർസ് മിനി ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് എഫ് ഐ എച്ചിൻ്റെ മെയിൽ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ നേടിയത് വിവേക് സാഗർ പ്രസാദ് ആണ് ഫരീദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചു ഛത്തീസ്ഗഡിൽ നിലവിൽ വന്ന ഇരുപത്തെട്ടാമത് ജില്ലയാണ് ഗൊറില പെൻറ മാർവാഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് നിലവിൽ വരുന്നത് മുംബൈയിലാണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് നിലവിൽ വരുന്നത് കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നയമാണ് കോവിഡ് നയൻറ്റീൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് കോവിഡ് നയൻറ്റീൻ ദ തിൻ മൈൻ മാപ്പ് ബുക്ക് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ധർമ്മേന്ദ്ര റായാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് പ്രീമിയം ബാഡ്മിൻ്റൺ ലീഗ് ജേതാക്കളാണ് ബാംഗ്ലൂരു റപ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നാഷണൽ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത് ഗുൽമാർഗാണ് ഗുൽമാർഗാണ് ഇ എസ് പി എൻ ക്രിക്ക് ഇൻഫോ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പത് ജേതാക്കളാണ് ഓഡിഐ ബാറ്റിംഗ് അവാർഡ് ബെൻ സ്റ്റോക്ക് ഓഡിഐ ബൌളിംഗ് അവാർഡ് നേടിയത് മാറ്റി ഹെൻറി ടെസ്റ്റ് ബാറ്റിംഗ് അവാർഡ് കുശാൽ പരേര ടെസ്റ്റ് ബൌളിംഗ് അവാർഡ് കീമർ റോച്ച് ടി ട്വൻ്റി ബാറ്റിംഗ് അവാർഡ് ഗ്ലെൻ മാക്സ്വെൽ ടി ട്വൻ്റി ബൌളിംഗ് അവാർഡ് ലെസിൻ മാലിങ്ങ ക്യാപ്റ്റൻ ഓഫ് ദ ഇയർ ഇയാൻ മോർഗൻ ഡെപ്യൂട്ടൻ ഓഫ് ദ ഇയർ ജോഫ്ര ആർച്ചർ എന്നിവർക്കാണ് ഇ എസ് പി എൻ ക്രിക്ക് ഇൻഫോ അവാർഡ് കിട്ടിയത് പതിനൊന്നാമത് ഡെഫ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദിയാണ് ലക്നൌ ഉദ്ഘാടനം നരേന്ദ്രമോദിയാണ് പ്രമേയമാണ് ഇന്ത്യ ദ എമർജിങ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഹബ് അതായത് പതിനൊന്നാമത് ഡെഫ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ലക്നൗ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്ര മോദിയാണ് പ്രമേയം ഇന്ത്യ ദ എമർജിങ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഹബ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കാവേരി ഡെൽറ്റ പ്രദേശത്തെ പ്രൊട്ടക്റ്റഡ് സ്പെഷ്യൽ അഗ്രിക്കൾച്ചറൽ സോണായി പ്രഖ്യാപിച്ച പ്ര സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി കാവേരി ഡെൽറ്റ പ്രദേശത്തെ പ്രൊട്ടക്റ്റഡ് സ്പെഷ്യൽ അഗ്രിക്കൾച്ചറൽ സോണായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യ വികസിപ്പിക്കുന്ന ഇരുന്നൂറ് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് ടാക്ടിക്കൽ ബാലസ്റ്റിക് മിസൈലാണ് പ്രണാഷ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായ അഞ്ച് അർദ്ധശതകം നേടിയ ആദ്യ താരമാണ് സോഫി ഡിവൈൻ ന്യൂസിലാൻഡിന്റെ താരമാണ് അഞ്ചാമത് ഇന്ത്യ യു കെ സംയുക്ത മിലിറ്ററി അഭ്യാസമായ അജയ വാര്യർ രണ്ടായിരത്തി ഇരുപത് വേദി യു കെ ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സിയുടെ കോച്ചസ് ലൈഫ് ടൈം അച്ചീവ്മെന്റിന് അർഹയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പുല്ലേല ഗോപിചന്ദ് ബാഡ്മിന്റൺ കോച്ചാണ് നമ്മുടെ പി വി സിന്ധുവിൻ്റെ കോച്ചാണ് പുല്ലേല കൊബിച്ചൻ എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മാഥികയുടെ രചയിതാവാണ് കെ രാമകൃഷ്ണ റാവു ഐ സി സി വുമൻസ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി രണ്ടായിരത്തി പതിനേഴ് ഇരുപത് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്യൂന കീഴടക്കിയ പ്രായം കുറഞ്ഞ ബാലികയാണ് കാമിയ കസ്ദലിൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പരിവാർ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പരിവാർ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പ്രഥമ ജെറുസലേം മുംബൈ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി മുംബൈ ആണ് നമുക്കിനി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ നോക്കാം മെൻസിൻ്റെ ആണിത് ജേതാക്കളായത് ബംഗ്ലാദേശാണ് ഇന്ത്യയാണ് തോൽപ്പിച്ചത് വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു പരമ്പരയുടെ താരം യശ്വന്ത് ആണ് ഇന്ത്യക്കാരനായ യശ്വി യസ്വി ആണ് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് പുരുഷന്മാരുടെ ജേതാക്കൾ ബംഗ്ലാദേശ് ഇന്ത്യയെ തോപ്പിച്ചിട്ടാണ് ബംഗ്ലാദേശ് ജേതാക്കളായത് വേദിയായിരുന്നത് ദക്ഷിണാഫ്രിക്കയായിരുന്നു പരമ്പരയുടെ താരം അണ്ടർ ഐ സി സി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വൻറ്റീൻ്റെ അണ്ടർ നയൻറ്റീൻ്റെ താരം പരമ്പരയിലെ താരമായിരുന്നു ജയ്സ്വാൾ അടുത്തത് ഏറ്റവും വലിയ അവാർഡായ ഓസ്കാർ അവാർഡിനെ നോക്കാം രണ്ടായിരത്തി ഇരുപത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓസ്കാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയത് മികച്ച ചിത്രം പാരസെറ്റ് ആണ് കൊറിയൻ ചിത്രമാണ് പാരസെറ്റ് സംവിധാനം ചെയ്തത് ബൂൺ ജൂൺ ഹോ ആണ് മികച്ച സംവിധായകൻ ബൂൺ ജൂൺ ഹോയാണ് പാരസൈറ്റിന്റെ സംവിധാനമായ ബൂൺ ജൂൺ ഹോയാണ് മികച്ച സംവിധായകൻ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ വിദേശ ഭാഷാ ചിത്രമാണ് പാരസൈറ്റ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം പാരസൈറ്റ് തന്നെയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കൊറിയൻ സിനിമ സിനിമയാണ് പാരസൈറ്റ് മികച്ച നടനാണ് ജാക്കുവിൻ ഫോണിക്സ് ആണ് മികച്ച നടൻ ചിത്രം ജോക്കറാണ് മികച്ച സിനിമ ആണെങ്കിലും മികച്ച നടൻ ഫോണിക്സ് ആണ് ചിത്രം ജോക്കറാണ് മികച്ച സഹനടനാണ് ബ്രാഡ് പിറ്റ് ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് മികച്ച സഹനടി ലോറ ഡെൻ ആണ് ചിത്രം മാരേജ് സ്റ്റോറി മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് ടോയ് ടോയ് സ്റ്റോറി ഫോർ സംവിധാനം ജോഷ് കോലി ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററി മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഡോക്യുമെൻ്ററി അമേരിക്കൻ ഫാക്ടറി ആണ് തൊണ്ണൂറ്റി രണ്ടാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഗളി ബോയ് സംവിധാനം സോയ അക്തർ സോയ അക്തർ സംവിധാനം ചെയ്ത ഗളി ബോയ് ആയിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനഞ്ചംഗ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ തലവനാണ് കെ പരശരൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇൻ്റർനാഷണൽ ഗാന്ധി അവാർഡ് ഫോർ ലെപ്രസി നേടിയത് ഡോക്ടർ എൻ എസ് ധർമ്മശുങ്കു ലെപ്രസി മിഷൻ ട്രസ്റ്റ് ന്യൂഡൽഹിയാണ് ഇരുപത്തി രണ്ടാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സീ ഫുഡ് ഷോ ഐ ഐ എസ് എസ് രണ്ടായിരത്തി ഇരുപത് വേദി കൊച്ചിയാണ് ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടന്റെ പുതിയ ഹൈക്കമ്മീഷണറാണ് ഫിലിപ്പ് ബാട്ടൺ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മിസ്റ്റിക് കലിംഗ ലിറ്ററസി അവാർഡിന് അർഹയായത് മനോജ് ദാസ് ആണ് ഒഡീഷയിലെ മനോജ് ദാസ് ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ക്രൂഡ് സ്റ്റീലിന്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ് ഒന്നാമത് ചൈനയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം ക്രൂഡ് സ്റ്റീലിന്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് ഗ്രാം നയൽവാസ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ക്രിക്കറ്റ് ലേഖകനും ചലച്ചിത്രകാരനുമായ വ്യക്തിയാണ് രാജു ഭരതൻ രണ്ടായിരത്തി ഇരുപതിലെ ഗ്രാമി അവാർഡിൽ ബെസ്റ്റ് സ്പോക്സ് വേൾഡ് ആൽബം ബെസ്റ്റ് സ്പോക്ക് വേർഡ് ആൽബം വിവാദത്തിൽ ജേതാവായത് മിഷ്ലെ ഒബാമയാണ് അർവാർഡിന് അർഹമായ മിഷ്ലെ ഒബാമയുടെ ഓഡിയോ ബുക്കാണ് ബിക്കമ്മിങ് ബിക്കമ്മിങ് എന്ന ഓഡിയോ ബുക്കിനാണ് മിഷ്ലെ അവാർഡിന് അവാർഡ് കിട്ടിയത് സർക്കാർ സേവനങ്ങൾ എല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നത് ലക്ഷ്യമാക്കി ജനസേവാ സ്കീം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ് നാലാമത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഇ ഐ എസ് കോൺഫറൻസിന് മാരി സെക്യൂരിറ്റി കോർപ്പറേഷന് വേദിയായത് ചെന്നൈയാണ് ഇന്ത്യയിൽ ആദ്യമായി ബയോജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വിമാനമാണ് എ എൻ തേർട്ടി ടു മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിലെത്തിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷയാനം മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷയാനം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അമ്മന്നൂർ അവാർഡിന് അർഹരായത് ശാന്താ ഗോഖുലയാണ് തൊഴിലാളികൾക്കായി ആറ് മണിക്കൂർ നാല് ഡേ വർക്ക് വീക്ക് നിയമ സമയപ്രകാരം ക്രമീകരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഫിൻലാൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിലാളിക്കായി ഒരു ദിവസം ആറ് മണിക്കൂറും ഒരാഴ്ചയിൽ നാല് ദിവസവും വർക്ക് ചെയ്യാനുള്ള സമയ സമയക്രമം രൂപീകരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഫിൻലാൻഡ് റൈസ് ടു മാസ് എന്ന പേരിൽ മാസ് ആൻഡ് ദം രചിച്ച ഇന്ത്യൻ വംശമനാണ് ഓസ്കാർ കട്ടേലിനോ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് യു സി ബിയിൽ നിന്നും സ്മാൾ ഫിനാൻസ് ബാങ്ക് എസ് എഫ് ബി ആകാനുള്ള ആർ ബി ഐയുടെ അനുമതി ലഭിച്ച ബാങ്കാണ് ശിവാലിക് മെർക്കാലിറ്റി കോപ്പറേറ്റീവ് ബാങ്ക് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഏത് രാജ്യത്തിൻ്റെ സർവകലാശാലയാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പകുതി നൽകിയത് മോൾഡോവയാണ് മോൾഡോവ യൂണിവേഴ്സിറ്റിയാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ബാങ്കേഴ്സ് മഗസിൻ്റെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ ഏഷ്യ പസഫിക് രണ്ടായിരത്തി ഇരുപതിന് അർഹയായത് ശക്തികാന്ത് ദാസാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ മിനിസ്ട്രിയൽ ലെവൽ ഡിഫൻസ് ഡയലോഗിന് വേദിയായത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പുതിയതായി കണ്ടെത്തിയ ജബീൽ അലി നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യവാക്കി പെൻഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖമാണ് വദ്ധവൻ പോർട്ട് മഹാരാഷ്ട്രയിലെ വധവൻ പോർട്ടാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖം പൗരത്വ നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം കൺഗ്രാചുലേറ്ററി മോഷൻ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് പൗരത്വ നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ് കൊസോവയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് അൽബിൻ കുർത്തി ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന് ഭാഗമാവുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിക്കുന്ന സ്ഥാപമാണ് സ്ഥാപനമാണ് ഐ എസ് ആർ ഒ ഇൻ്റർനാഷണൽ സിസ്റ്റംസ് യൂണിറ്റ് ഐ ഐ എസ് യു വട്ടിയൂർക്കാവ് തിരുവനന്തപുരമാണ് സംസ്ഥാന വൈകല്യമുള്ളവരുടെ ബ്രെയിൻ സിഗ്നലിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റുന്ന സംവിധാനം വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസാണ് സംസാര വൈകല്യമുള്ളവരുടെ ബ്രെയിൻ സിഗ്നൽസിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റുന്ന സംവിധാനം വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റൂറൽ ടെക്നിക്കൽ ഫെസ്റ്റിവലായി അൻപന രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി തെലുങ്കാനയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്തത് ബഫ്റ്റ അവാർഡ് രണ്ടായിരത്തി ഇരുപത് ബെസ്റ്റ് ഫിലിം നയൻറ്റീൻ സെവൻറ്റീൻ ആണ് ഡയറക്ടർ സാം ഇൻഡ്യൻസ് ആണ് ഔട്ട് സ്റ്റാൻഡിംഗ് ബ്രിട്ടീഷ് ഫിലിമാണ് നയൻറ്റീൻ സെവൻറ്റീൻ ബെസ്റ്റ് ഡയറക്ടർ സാം ഇൻഡ്യൻസ് ആണ് ഫിലിം നയൻറ്റീൻ സെവൻറ്റീൻ ബെസ്റ്റ് ആക്ടർ ജാക്ലിൻ ജാക്ലീൻ ആണ് ഫിലിം ജോക്കർ ബെസ്റ്റ് ആക്ട്രസ് റിനേ സുൾവാക്സർ ആണ് ഫിലിം ജൂഡി ഫിലിം നോട്ട് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് പാരസൈറ്റ് ആണ് ഫിലിം നോട്ട് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിവാഹം നേടിയത് പാരസൈറ്റ് ആണ് ഡയറക്ടർ ബൂൺ ജോൺ ഹോ ആണ് പാരസായിട്ട് ഒരു കൊറിയൻ ഫിലിമാണ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി നിർവഹിച്ചത് പ്രകാശ് ജാവ്ദേക്കറാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മൂന്ന് ദിവസത്തെ നർമ്മദാ മഹോത്സവത്തിന് വേദിയാവുന്നത് അമർ കണ്ടക്കാണ് മധ്യപ്രദേശിലെ അമർ കണ്ടക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രധാൻ മന്ത്രി മാറു വന്ദന യോജനയുടെ നടത്തിപ്പിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ് ക്രിക്കറ്റ് താരങ്ങളെ പരിശീലിപ്പിക്കാനായി തെണ്ടുൽക്ക മിഡിൽ സെക്സ് ഗ്ലോബൽ അക്കാദമി നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ് ഡി വൈ പാട്ടിൽ സ്റ്റേഡിയമായ നവി മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് വിഭാഗം ജേതാക്കൾ ജോ സൽസ്ബറി യു കെ രാജീവ് റാം ഇന്ത്യൻ വംശനാണ് സമുദ്രം തുഴഞ്ഞ് കടന്ന ആദ്യ ബദിരയാണ് മോ ഓ ബ്രെയിൻ അറ്റ്ലാന്റിക് സമുദ്രമാണ് തുടങ്ങി കടന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുഡ് വിൽ അംബാസിഡർ ആകുന്നത് സൗരവ് ഗാഗുലിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുഡ് വിൽ അംബാസിഡർ ആകുന്നത് സൗരവ് ഗാംഗുലിയാണ് ശ്രീലങ്കയിലേക്കുള്ള പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ് ഗോപാൽ ബൽഗേ കോൾ ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് പ്രമോദ് അഗ്രവാൾ ബി സി സിയുടെ ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റി സി എ സിയിലേക്ക് നിയമിതായതാണ് മദൻലാൻ ആർ പി സിംഗ് സുലക്ഷണ നായിക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതമാകുന്നത് ദീപ മാലിക് ആണ് പന്ത്രണ്ടാമത് സൗത്ത് ഏഷ്യ കോൺഫറൻസിന്റെ വേദിയാണ് ന്യൂഡൽഹി കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് വിനോദ് ശകുന്തളയാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ ഫെബ്രുവരി നാലിൻ്റെ പ്രമേയം ഐ ആം എൻ ഐ വിൽ രണ്ടായിരത്തി ഇരുപത് ലോക ക്യാൻസർ ദിനത്തിൻ്റെ ഫെബ്രുവരി നാലായിരുന്നു ലോക ക്യാൻസർ ദിനം അതിന്റെ പ്രമേയമാണ് ഐ ആം എൻ ഐ വിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്തരിച്ച ക്യൂൻ ഓഫ് സസ്പെൻസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരിയാണ് മേരി ഹിഗിൻസ് കാൾട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയാണ് വിദ്യാ ബാൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത് പുരുഷ വിഭാഗം നോവാക് ജോക്കോവിച്ച് ആണ് സെരിബിയൻ താരമാണ് റണ്ണറപ്പ് ഡൊമിനിക് തീനിയുമാണ് ഓസ്ട്രേലിയന്ന് വനിതാ വിഭാഗത്തിൽ സൊഫിയ കിൻ റണ്ണറപ്പ് ഗർബിൻ മോസ്തോറിയാണ് കാനഡയിലേക്കുള്ള പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ് അജയ് ബിസാരിയ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച ഡോർ സ്റ്റെപ്പ് പെൻഷൻ ഡെലിവറി സ്കീമാണ് വൈ എസ് ആർ പെൻഷൻ കനുക ഓൾഡ് ഏജ് പെൻഷനേഴ്സിൻ്റെ പ്രായം അറുപത്തി അഞ്ചിൽ നിന്ന് അറുപതാക്കി കുറയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മീറ്റിംഗ് ഓഫ് ഇന്ത്യൻ നാഷണൽ കമ്മീഷണർ ഫോർ കോർപ്പറേഷൻ വിത്ത് യുനെസ്കോയിൽ വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ആദ്യമായി ഒരു പരമ്പരയിലെ അഞ്ച് മത്സരങ്ങൾ ജയിച്ച് ജയിച്ച് റെക്കോർഡ് നേടിയ ടീം ഇന്ത്യയാണ് ന്യൂസിലാൻഡിനെതിരെ പരമ്പരയിലെ താരം കെ എൽ രാഹുൽ ന്യൂസിലാൻഡിനെതിരെയാണ് അഞ്ച് മത്സരങ്ങളും അടുപ്പിച്ച് ജയിച്ചത് ഇറാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് അലവി കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പീൻസ് ആണ് കൊറോണ ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പീൻസ് ആണ് കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴയാണ് ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ ഫെബ്രുവരി രണ്ടിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ ഫെബ്രുവരി രണ്ടിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നാണ് അടുത്ത് യൂണിയൻ ബഡ്ജറ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം യൂണിയൻ ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിനാണ് ബഡ്ജറ്റിന്റെ പ്രധാന പ്രമേയങ്ങളാണ് ആസ്പിരേഷൻ ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഓൾ കെയറിംഗ് സൊസൈറ്റി അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ബഡ്ജറ്റിലെ പ്രധാന പ്രമേയങ്ങളാണ് ആസ്പിരേഷണൽ ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഓൾ കെയറിങ് ഇന്ത്യ പ്രഖ്യാപനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങളായ പാലിറച്ചി മത്സ്യം കാൽഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വ്യാപാരത്തിനായി ആരംഭിക്കുന്ന നാഷണൽ കോൾഡ് സപ്ലൈ ചെയിൻ ആരംഭിക്കുന്നത് കിസാൻ റെയിൽ ഇന്ത്യൻ റെയിൽവേയിലാണ് കൃഷി ഉഡാൻ വ്യോമയാന മദ്യ മന്ത്രാലയത്തിലും ഹോർട്ടിക്കൾച്ചറൽ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് വൺ പ്രോഡക്റ്റ് വൺ ഡിസ്ട്രിക്ട് ഹോർട്ടി കൾച്ചറൽ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് വൺ പ്രോഡക്റ്റ് വൺ ഡിസ്ട്രിക്ട് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യാനായി ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ടി ബി ഹരേഖ ദേശ് ജിത്തേഗ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ക്ഷയരോഗത്തെ ഉന്മലനം ചെയ്യുന്നതിനായി ആരംഭിച്ച പ്രചാരണ പദ്ധതിയാണ് ടി ബി ഹരേഖ ദേശ് ജിത്തേഗ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി നൂറ് വിമാനത്താവളങ്ങൾ നിർമ്മിക്കും ഇതെല്ലാം ബഡ്ജറ്റിലെ പരാമർശങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിലെ നോൺ ഗസറ്റഡ് തസ്തികൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ പരീക്ഷ നടത്തുന്നതിനായി രൂപീകരിക്കുന്ന ഏജൻസിയാണ് നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി എൻ ആർ എ പ്രത്യക്ഷ നികുതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വിവാദ് സെ വിശ്വാസ് പ്രത്യക്ഷ നികുതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വിവാദ് സേ വിശ്വാസ് എന്ന പദ്ധതിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ പെൻ ഗൗരി ലങ്കേഷ് അവാർഡ് ഫോർ ഡെമോക്രാറ്റിക് ഐഡിയലിസത്തിന് അർഹയായത് യൂസഫ് ജമീലാണ് ജമ്മു ആണ് വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദ ഇയർ രണ്ടായിരത്തി പത്തൊമ്പതിലെ റാണി റാംപാൽ ആണ് നേപ്പാളിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ ആണ് വിനയ് മോഹൻ കട്വ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വനിതാ താരം എന്ന റെക്കോർഡിന് അർഹയായത് ക്രിസ്റ്റീൻ സിൻക്ലാർ ആണ് കാനഡയുടെ വൺ എയ്റ്റി ഫൈവ് ഗോൾസാണ് ഐ ബി എമ്മിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതമാകുന്ന ഇന്ത്യൻ വംശവനാണ് അരവിന്ദ് കൃഷ്ണ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഫ്രഞ്ച് ഗവൺമെൻറ് നൈറ്റ് ഓഫ് ദ നൈറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതിക്ക് അർഹയായ ഇന്ത്യനാണ് സജ്ന കപൂർ ഇന്ത്യയിലെ ആദ്യ ബനാന കണ്ടെയ്നർ ട്രെയിൻ സർവീസ് നടത്തിയത് ആന്ധ്രാപ്രദേശ് ടു മുംബൈ ആണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കൊറോണ വൈറസ് ബാധയെ ലോക ആരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കൊറോണ വൈറസ് ബാധയെ ലോക ആരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ സംഘ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു ഒരു വിദേശ ക്ലബുമായി ധാരണയിൽ ഏർപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് നെഗൂം ബാലാദേവി പതിമൂന്നാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ബംഗ്ലാദേശിലെ ദാക്കയാണ് പതിമൂന്നാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ബംഗ്ലാദേശിൻ്റെ ദാക്കയാണ് താങ്ക് യു ഫോർ താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ഈ ക്ലാസ് വളരെ ലെങ്തി ഒരു ക്ലാസ്സാണ് ഇത്ര നേരം ഈ ക്ലാസ് നിങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്തുക ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ